എന്റെ മോനായതുകൊണ്ട് പറയുകയല്ല, ആ വീടുമായിട്ട് ബന്ധം കൂടാനും നിങ്ങളുടെയൊക്കെ ആധിയും വേദനയും തിരിച്ചറിയാൻ കഴിവുള്ളതും എന്റെ ജോസിനു മാത്രം. അതുകൊണ്ട് അവൻ പറയുന്നതിന് മോൾ വില കൽപ്പിക്കണം. അറിയാലോ, നിങ്ങളുടെ ഒന്നും നാശമല്ല, ഉയർച്ചയാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്തായി? ചെറിയ തോതില് ചില മുക്കലും മുളലും ഒക്കെ നടത്തുന്നുണ്ട്. അത് തന്നെ വലിയ ആശ്വാസമാണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ചിലപ്പോ മാറ്റങ്ങൾ വന്നെന്ന് വരാം. ഇനി മാറ്റങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാ. എന്നും രണ്ടു നേരവും ആശ്രമത്തിലെ അന്തേവാസികൾ ഇയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് മരുന്നും ഫലം കണ്ടത്. ഇനി ഈ ധാര കൂടി ചെയ്ത് കഴിയുമ്പോ കുറച്ചുകൂടി മാറ്റങ്ങൾ ദർശിക്കാൻ കഴിയും. അമ്മ കൂട്ടിക്കൊണ്ടുവന്ന ആളായതുകൊണ്ട് ഇയാളെ രക്ഷിക്കണമെന്ന് എനിക്ക് അമ്മയെക്കാളും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഏതായാലും ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് തന്നെ മഹാഭാഗ്യം. ഏതോ നല്ല കുടുംബത്തിലെ പയ്യനാണെന്ന് തോന്നുന്നു. അതിൽ തർക്കമൊന്നുമില്ല. കുടുംബപരമായിട്ടുള്ള വഴക്കായാലും മതിയല്ലോ ഒരാളെ കൊല്ലാൻ. സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ കുറഞ്ഞാൽ അതു മതി സഹോദരങ്ങൾ തമ്മില് വെട്ടിലും കുത്തിലും കലാശിക്കാൻ. ശരിയാ, ഓരോരുത്തരും ഓരോ രീതിയാ. ഇവിടെ സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ചിലരതെല്ലാം പാവങ്ങൾക്ക് ദാനം ചെയ്തിട്ട് ശാന്തി തീരത്ത് വന്ന് തല ചായ്ക്കുന്നു. അങ്ങനെ ദാനം കിട്ടിയ മുതലിന് വേണ്ടി തമ്മിൽ തല്ലുന്നവരും ധാരാളമുണ്ട്. ഈ മത്സരങ്ങൾ പണ്ട് രാജാക്കന്മാരുടെ കാലം മുതലേ തുടങ്ങിയതാണല്ലോ. സൂചി കുത്താൻ ഇടം കൊടുക്കാത്തതുകൊണ്ടാണല്ലോ കുരുക്ഷേത്ര യുദ്ധം പോലും വേണ്ടി വന്നത്. സഹോദരങ്ങൾ തമ്മിൽ തല്ലി ഒരു ഭാഗം മുഴുവൻ തീർന്നത്. പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയണോ? അങ്ങനെ എന്തോ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ സ്വാമി പറഞ്ഞതുപോലെ മോഷണശ്രമമായിരിക്കും. ഏതായാലും ഇയാൾ സംസാരിച്ചു തുടങ്ങിയാലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. സംസാരിച്ചാലും യഥാർത്ഥ സംഭവങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല. ചികിത്സ നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരൂ. സദ്യ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ശരി അമ്മേ, ആയിക്കോട്ടെ. എന്താ ഇങ്ങോട്ട്? മോളെ കുറിച്ച് പറയാൻ തന്നെയാ. മോളിവിടെ ഉണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. മണ്ണർകാടേക്ക് എന്തിനു പോകുന്നു എന്നെല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഓരോരുത്തർ ഓരോന്ന് അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം ബന്ധുക്കൾ എത്തിയല്ലോ, അതുകൊണ്ടാണ് മോളെ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പൊ അതിനുള്ള ചുറ്റുപാടില്ല. താൻ കുഞ്ഞിനു വേണ്ടി ഒരു വിഹിതം ഇവിടെ എത്തിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ മോളെ നോക്കിയാല്? സ്വന്തം മോളല്ലേ. ഇപ്പം മോള് നല്ല സന്തോഷത്തിലാ, നല്ല ശീലങ്ങളൊക്കെയാ പഠിച്ചു വരുന്നത്. എന്നാ
അവിടെ അതിനുള്ള സാഹചര്യം ഇല്ല. കുഞ്ഞിന്റെ ഭാവി തന്നെ അവതാളത്തിലാവും. ചിന്നമോള് ശാന്തി തീരത്തിന്റെ ഓമനയാണ്. എനിക്കും മോളെ വിട്ടുപിരിയുന്നതിൽ സങ്കടമുണ്ട്. പിന്നെ കാവേരി മോളുടെ കാര്യം അറിയാലോ, അതൊക്കെ നിലനിൽക്കുമ്പോഴും പലതിനെ പറ്റിയും ചിന്തിച്ചേ പറ്റൂ. അതുകൊണ്ടാ താൻ ഒന്നുകൂടെ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒന്നും ചിന്തിക്കായില്ലമ്മേ, ഇവിടെ നിന്ന് പോയാ മോളുടെ ഭാവിക്ക് കുഴപ്പമാണ്. അല്ലെങ്കിൽ എന്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാതിരിക്കോ? കുറച്ചും കൂടെ കരുണ കാട്ടണം, ഒരു മാർഗം ഇല്ലാത്തോണ്ടാ. തന്നെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെയാണ് ഞങ്ങൾ കുഞ്ഞിനെ ഏറ്റെടുത്തത്. അതിനിയൊരു അബദ്ധമായി പോകരുത്. ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. കുഞ്ഞിന്റെ അമ്മ നോർമലായില്ലേ? ഇല്ല, ഉടനെ ഒന്നും മോളുടെ അമ്മ സാധാരണ ജീവിതത്തിലോട്ട് വരുമെന്ന് തോന്നില്ല. കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തൂടെ? കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ തന്നെയാ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. ശരി, ഞാനായിട്ട് ഇനി എതിരൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ചും ചിന്നമോൾ ആയതുകൊണ്ട്. നന്ദിയുണ്ടമ്മേ, ഞാൻ മോളൊന്ന് പോയി കാണട്ടെ. അല്ല, മരണത്തിലേക്ക് പോയ ഒരാൾക്ക് വേണ്ടി ശാന്തി തീരത്ത് കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ പ്രാർത്ഥന നടത്തിയല്ലോ, അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല, എങ്കിലും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഔട്ട് ഹൗസിലാ, ഒന്ന് പോയി കണ്ടേക്ക്. ശരി. അകത്ത് കിളക്ക് നാളെ ഒന്ന്. അയ്യോ, ധാര നടക്കുക. എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചല്ലേ, അതുകൊണ്ട് ഒന്ന് കാണണമെന്ന് തോന്നി. അല്ല, ധാര നടക്കുന്നുണ്ട്. സാരല്ല, പിന്നെ എപ്പോഴെങ്കിലും വരാം. ശരി, ആയിക്കോട്ടെ. കഴിഞ്ഞു. ഇനി മോളെ എപ്പോ വേണമെങ്കിലും വന്ന് കാണാം, കൂട്ടിക്കൊണ്ട് പോകാം. എന്നെ കാണാൻ ഒരു മുത്തശ്ശനൊക്കെ വന്നായിരുന്നു, അതുകൊണ്ട് ചെലപ്പോ എനിക്ക് പോവേണ്ടി വരുമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ആര് പറഞ്ഞാലും മോൾക്ക് പോവേണ്ടി വരില്ല, അതിന് ഞാൻ സമ്മതിക്കൂല. മോൾക്ക് സന്തോഷായോ? അതന്നെ എന്റെ ആഗ്രഹം. ഹായ് അച്ഛൻ. എനിക്കൂടെ മോക്ക് കഴിയുന്നിടത്തോളം കാലം ഇവിടെ നിൽക്കാൻ കഴിയണം, അതാ അച്ഛന്റെ ആഗ്രഹം. കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്, പിന്നെ ഇനി എന്താ പ്രശ്നം? കാവേരിയുടെ അമ്മയ്ക്ക് ഇടക്ക് ചില സംശയങ്ങളൊക്കെ വന്നു, പ്രത്യേകിച്ച് എന്റെ അച്ഛൻ വന്ന ശേഷം. ചിന്നുമോളുടെ അമ്മയൊന്ന് കാണാൻ പോണോന്നുണ്ട്, മോളെയും കൂട്ടി. മോളമ്മയെ കാണാത്ത നല്ലത്, തിരിച്ചറിയില്ല, നിന്റെ പറയോ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ മോൾ അമ്മയുടെ അരികിൽ പോകുന്നത്? ഇവിടെ അമ്മയെന്ന് വിളിക്കാൻ ഒരാളുണ്ട്, സ്നേഹിക്കാൻ ഒരു ആന്റിയുണ്ട്. ഞാനിവിടെ നിന്ന് എവിടേക്കും പോയില്ല, എനിക്ക് ഇവിടെ തന്നെ കഴിഞ്ഞാ മതി. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തീർത്തോളാം.
മോൾ ആഗ്രഹിക്കുന്ന അത്രയും കാലം മോൾ ഇവിടെ ഉണ്ടാവും. സന്തോഷായോ? അച്ഛനും മോളെ സംസാരിക്കേ. ആന്റി ഒരിക്കലും മോളെ ഇവിടെ നിന്ന് എവിടേക്കും വിടില്ല. അച്ഛനെ ഇവിടെ ഒന്ന് താമസിച്ചൂടെ. താമസിക്കേണ്ടി വരും മോളെ. അച്ഛനും ആരും ഇല്ലാത്ത പോലെ ഇപ്പോ മോളെ വന്ന് കാണുന്നതാ ഇത്തിരി ആശ്വാസം. മോളുടെ പേര് പറഞ്ഞ് അച്ഛനെ സ്നേഹിക്കുന്നവരെ കൊറ്റപ്പെടുത്തുക. ആരെന്ത് ചെയ്താലും എന്റെ മോളെ വിട്ട് ഇനി എനിക്കിത് ജീവിതമില്ല. അമ്മേ, ചിന്നിമോൾക്ക് ശാന്തി തീരത്ത് നിന്ന് പോകാൻ ഒട്ടും താല്പര്യമില്ല. അത് മോൾ എന്നോട് തുറന്നു പറഞ്ഞു. ആ നിലയ്ക്ക് നമ്മൾ ചിന്നുവിനെ ബന്ധുക്കൾ വന്നു എന്ന് പറഞ്ഞ് അവർക്കൊപ്പം പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഒന്നാമത് കുഞ്ഞിൻ്റെ അച്ഛന് കുഞ്ഞിവിടെ തന്നെ തുടരുന്നതാ താല്പര്യവും. അതെന്നോട് അയാൾ തുറന്നു പറഞ്ഞു. മോളുടെ അഭിപ്രായം എന്താ? നമ്മുടെ ചിന്നുവിനെ പറഞ്ഞു വിടുമ്പോ ശാന്തി തീരത്തെ അന്ത്യവാസികളെല്ലാം വിഷമിക്കും. അവർക്ക് ആർക്കും ഇത് താങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ പോട്ടെ, അമ്മയ്ക്കിത് ഉൾക്കൊള്ളാൻ പറ്റുമോ? പിന്നെ ഓരോരുത്തരും മോളെ കാണാനായിട്ട് വരുമ്പോ ഞാൻ എന്ത് ചെയ്യണം? പെൺകുഞ്ഞാണ്, ഏകദേശം 1.5 വയസ്സുള്ളപ്പോ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്. അതിനുശേഷം ഇപ്പൊ 3-4 വർഷത്തിനുള്ളിൽ എല്ലാവരുമായിട്ട് കുഞ്ഞങ്ങ് അടുത്തു. ഇനി മുന്നോട്ട് പോകും തോറും ആ അടുപ്പം കൂടിക്കൂടി വരും. പിന്നീട് കുഞ്ഞിന് വിട്ടുപോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാ ഞാൻ ഇപ്പോഴേ കൊണ്ടുപോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെന്ന് കരുതിയത്. മോള് പോകുന്നത് എനിക്കും സങ്കടം തന്നെയാ. നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് സത്യം പറഞ്ഞാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്നുവിനെ കൂട്ടിക്കൊണ്ടു വരുമായിരുന്നു. അതായിരുന്നു എൻ്റെ ആശ്വാസം. അതുകൊണ്ട് നിന്നേക്കാൾ കൂടുതൽ ഞാൻ ചിന്നുവുമായി അടുത്തതാ. നല്ല പ്രയാസമുണ്ട് മോളെ പറഞ്ഞു വിടുന്നതിൽ. പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചല്ലേ പറ്റൂ മോളെ. തൽക്കാലം ചിന്നു മോളെ പറഞ്ഞു വിടണ്ട അമ്മേ. നിന്റെ ഒരേ ആഗ്രഹത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല, ഇവിടെയും നിൽക്കുന്നില്ല, പോരെ. പിന്നെ ഭാവിയിൽ ഇതുമൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ നേരത്തും അതിന് പരിഹാരം കണ്ടോണം. ആ നേരത്ത് എന്റെ സഹായം കൂടാതെ തന്നെ എല്ലാത്തിനും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു അമ്മയാണല്ലോ എന്റെ അമ്മ. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഗാന്ധാരി അമ്മ എന്ന് വിളിക്കുന്നത്. കൂടുതൽ സുഖിപ്പിക്കണ്ട. അപ്പുറത്തൊരാൾ എന്തു പറയുന്നു? പേരില്ലാത്തൊരാള്. പാവം, എത്രയും പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് നടന്നാ മതിയായിരുന്നു. അമ്മയുടെ അരികിൽ എത്തിയില്ലേ, അതൊക്കെ ഇനി വളരെ ഈസി ആയിരിക്കും. അപ്പോ ചിന്നു മോളെ ഇനി പറഞ്ഞു വിടുന്നില്ല. ഓക്കെ. എന്തായും പോയിട്ട് കുഞ്ഞിനെ കണ്ടോ? കണ്ടു, അവിടെ അടയ്ക്കേണ്ട തുക അടച്ചു. അന്യന്റെ കുഞ്ഞാണെങ്കിൽ നീ എന്തിനാണ് ആ കുഞ്ഞിന് വേണ്ടി പണം മുടക്കുന്നത്? നിനക്ക് കിട്ടുന്നതേ വളരെ തുച്ഛമായ വരുമാനം. ലോണും അടച്ച്
വീട്ടു ചെലവും കഴിഞ്ഞാ പിന്നെ നിന്റെ മരുന്ന് മേടിക്കാൻ കൂടിയേ അത് തികയത്തുള്ളൂ. എന്നിട്ടും അതിന്ന് മിച്ചം പിടിച്ച് ഒരു തുക നീ ശാന്തി തീരത്ത് കൊടുക്കുന്നുണ്ട്. അത്രയൊക്കെ ത്യാഗം സഹിക്കുമ്പോ അത് നിന്റെ കുഞ്ഞാണെന്ന് എല്ലാവരും അങ്ങ് ഉറപ്പിക്കും. പറയുന്നവര് പറയട്ടെ അച്ഛാ, ഞാൻ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയൊന്നുമല്ല, ഒരു കടമയാ. അച്ഛന്റെ കടമയാണെന്ന് പറഞ്ഞുകൂടെ? ചിന്നമോൾ എന്നെ അച്ഛാന്ന് വിളിക്കുന്നു. എന്നാ ആ മോൾ എന്റെ ചോരയല്ല. അല്ലെങ്കിൽ ഏതാടാ കുഞ്ഞ്? ആ കുഞ്ഞുമായി നിനക്ക് എന്താണ് ബന്ധം? അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കിത്താ. ആരോടും നീയൊന്നും പറയാതിരുന്നാൽ നിനക്ക് നഷ്ടങ്ങളെ ഉണ്ടാകൂ. ഭാസുരൻ എന്ന പാർട്ടിക്കാരൻ അച്ഛൻ അറിയാമോ? അറിയാം. അയാളെ വെട്ടിക്കൊന്നതല്ലേ? അതിന്റെ പേര് നീയും കുറെ നാൾ ഒളിവിലായിരുന്നല്ലോ. ആ ഭാസുരന്റെ മകളാ ഈ ചിന്നു. അതെ, അയാളുടെ ചോരയാണ്, എന്റെ അല്ല. ആ കുഞ്ഞിനെ നീ എന്തിനാ ഏറ്റെടുത്തത്? ഗുണ്ടയാറ്റം നടന്നപ്പോ മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൂടായിരുന്നു. ആകെ മനസാക്ഷി കുത്തുണ്ടായത് ഈ ചിന്നമോളുടെ കാര്യത്തിലാ. എന്തായിരുന്നു സംഭവം? കുറുക്ക സഞ്ചി ചതിച്ചതാ. എന്താണ് കോൾ? എന്തെങ്കിലും ഉണ്ടോ? നല്ല കോളാണ്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പാർട്ടിക്കാര് തമ്മിലുള്ള വഴക്ക. ഒരു തന്നെ വീട് കയറി തല്ലണം, പൈസ പറയണത് കിട്ടും. എന്നാ പിന്നെ തല്ലി എന്താണ് കുഴപ്പം? എടേ, സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യേ. അവസാനം തല്ലി കൊലപാതകത്തിൽ ചെന്ന് എത്തരുത്. അല്ല, നിനക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്? അതൊക്കെ അണ്ണ എനിക്ക് വിട്ടേക്ക്. അണ്ണന് പേരദോഷം ഉണ്ടാകാത്ത രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്ത് തീരാം. എടാ, വീട്ടിൽ കയറിയാ തല്ലേണ്ടത്. ഭാര്യയും കൊച്ചും ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഭാര്യ തടസ്സം പിടിക്കാൻ വരും, അത് ശ്രദ്ധിച്ചോണം. അതൊക്കെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തോളണ്ണ. പിന്നെ പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നമല്ലേ, അതുകൊണ്ട് പോലീസുകാരൊന്നും വലിയ ശല്യം ചെയ്യില്ലല്ലോ. ഈ അതൊക്കെ പാർട്ടിക്കാർ നോക്കിക്കോളും, നീ അലമുണ്ടാക്കാരുന്ന മതി. ഞാൻ പറഞ്ഞല്ലോ അണ്ണ, അണ്ണന് പേര് ദോഷം ഉണ്ടാക്കത്തില്ലെന്ന്. പിന്നെ തല്ലുകൊള്ളുന്നവൻ ചങ്കുറപ്പുള്ളവനാണെങ്കിൽ ആളെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാണ്, തിരിച്ചു തല്ല് പ്രതീക്ഷിക്കാം. എടാ, ഈ പറഞ്ഞവന്റെ വാർഡിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക, അവിടെ ഒരു മെമ്പർ ചത്ത്, അതിന് പകരമുള്ള ഇലക്ഷന്. ഈ വിവരദോഷി നമ്മുടെ പാർട്ടിയിൽ നിന്നിട്ട് മറികണ്ടം ചാടി, അതിനുള്ള മറുമരുന്ന ഈ തല്ല്. ശരിയണ്ണ, അതിനുള്ള മരുന്ന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തേക്കാം. ആ ശരി. ചേട്ടാ
കളഞ്ഞിട്ട് വാടാ ഓടി. കയ്യിലും കാലിലും വെട്ടാനാ നോക്കിയത്, പക്ഷെ അവൻ തടുത്തപ്പോ കഴുത്തിലും തലയിലും വെട്ടുകൊണ്ടു. പാർശ്വക്കാരനാ, ഇനി കൊട്ടേഷൻ തന്നവരെ ഞാൻ എന്ത് പറയുമെന്നോ? ഓരോ ചേച്ചും മിണ്ടാ നിങ്ങളുണ്ടോ? പറയണം, നീ തന്നെ ഇതിനകത്തൊരു പരിഹാരം പറഞ്ഞ അണ്ണ ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറയില്ല. ജയിലിലേക്ക് ഞാൻ തന്നെ പോയിക്കോളാം. ജയിലിലോട്ട് പോകുന്നവരുടെ കാര്യം ദിശോ സേവിച്ചവരുടെ മറുപടി പറയണ്ടേ? അത് അണ്ണ ആലോചിച്ചെന്തെങ്കിലും പറഞ്ഞാ മതി. നാളെ അതല്ലേ ഹർത്താല്? നീ പോലീസിൽ പിടികൊടുത്തോ, ഞാൻ എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോളാം. എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാലും ചിന്നിമോക്ക് ശാന്തി തീരെ അഭയമായിട്ടുണ്ട്. കുഞ്ഞിനെ ഇപ്പൊ ഏറ്റെടുത്തവർ നോക്കുന്നതിനേക്കാൾ മോശമായിട്ടായിരിക്കും അണ്ണന്റെ അമ്മയും പെങ്ങളും നോക്കുന്നത്. നമ്മളെ മറക്കും, നിന്നെ കൊണ്ട് വേദനിക്കുന്നവര് നിന്റെ മുഖം ഒരിക്കലും മറക്കില്ല.